റിപ്പോർട്ടുകളിലേക്ക്. വാഗമണിലെ കോൺവെന്റ് വളപ്പിലെ കിണറ്റിൽ കന്യാസ്ത്രീയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. കന്യാസ്ത്രീയെ ദേഹോപദ്രവം ഏൽപ്പിച്ചതിന്റെ പാടുകളൊന്നും ശരീരത്തിലുണ്ടായില്ലെന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ വ്യക്തമാക്കി. റിപ്പോർട്ടിലേക്ക്. ചൊവ്വാഴ്ച പുലർച്ചെയോടെയാണ് വാഗമൺ ഉളുപ്പൂണിയിലെ സെന്റ് തെരേസാസ് മഠത്തിലെ കന്യാസ്ത്രീയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മഠത്തിനരികിലെ കിണറ്റിൽ കമഴ്ന്നു കിടക്കുന്ന വിധത്തിലായിരുന്നു മൃതദേഹം. പുള്ളിക്കാനം സെന്റ് തോമസ് ഹൈസ്കൂളിലെ അധ്യാപികയായിരുന്ന ലിസാമരിയ എന്ന 42-കാരിയാണ് മരണപ്പെട്ടത്. ഇവർക്ക് മാനസികാസ്വാസ്ഥ്യം ഉണ്ടായിരുന്നുവെന്നും ചികിത്സയിലായിരുന്നുവെന്നുമാണ് മഠം അധികൃതർ പറയുന്നത്. എന്നാൽ ഇക്കാര്യം സഹോദരൻ നിഷേധിച്ചതോടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാരോപിച്ച് നാട്ടുകാർ രംഗത്തെത്തി. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് അന്വേഷണം തുടരുകയാണ്. മഠം അധികൃതരിൽ നിന്നും ലിസാമരിയയുടെ ബന്ധുക്കളിൽ നിന്നും പോലീസ് മൊഴിയെടുത്തു. അതിനിടെ കന്യാസ്ത്രീക്കെതിരെ അക്രമം നടന്നതിന്റെ പാടുകളൊന്നും ശരീരത്തിൽ ഇല്ലെന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാർ വ്യക്തമാക്കി. കൂടുതൽ പരിശോധനയ്ക്കായി അന്തരാവയവങ്ങൾ തിരുവനന്തപുരത്തെ ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫോറൻസിക് പരിശോധനാ ഫലവും ലഭ്യമാകുമ്പോൾ മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ എന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ ഇടുക്കി. മുഖ്യമന്ത്രിക്കെതിരെ ലൈംഗിക കോഴ ആരോപണവുമായി ബിജു രാധാകൃഷ്ണൻ. മുഖ്യമന്ത്രി ഉൾപ്പെടെ 6 പേർ സരിതയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ഇതിന്റെ ദൃശ്യങ്ങൾ ഹാജരാക്കാൻ തയ്യാറെന്നും ബിജു സോളാർ കമ്മീഷന് മുമ്പാകെ മൊഴി നൽകി. 5.25 കോടി രൂപ മുഖ്യമന്ത്രിക്ക് കൊടുത്തെന്നും ബിജു രാധാകൃഷ്ണന്റെ മൊഴി. 5.10 കോടി നേരിട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറിയെന്നും 40 ലക്ഷം ജോപ്പനും ജിക്കുമോനും മുഖേന കൈമാറിയെന്നും ബിജു രാധാകൃഷ്ണൻ പറയുന്നു. ഞാനിവിടെ പറയുന്നത് ചിലപ്പോൾ തന്റെ മരണമൊഴി ആയിരിക്കാമെന്ന് പറഞ്ഞാണ് ബിജു രാധാകൃഷ്ണൻ സാംസ്കാരിക കേരളത്തെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ സോളാർ കമ്മീഷന് മുമ്പാകെ നടത്തിയത്. കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മന്ത്രിമാരായ ഷിബു ബേബി ജോൺ, എ.പി. അനിൽകുമാർ, എറണാകുളം MLA ഹൈബി ഈഡൻ, ആര്യാടൻ ഷൌക്കത്ത്, എ.പി. അനിൽകുമാറിന്റെ PA നസറുള്ള എന്നിവർ സരിതാ നായരുമായി ശാരീരിക ബന്ധത്തിലേർപ്പെടുന്നതിന്റെ ദൃശ്യങ്ങൾ തന്റെ കൈവശമുണ്ടെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടാൽ ഹാജരാക്കാമെന്നും ബിജു മൊഴി നൽകി. സരിതാ നായരെ അറസ്റ്റ് ചെയ്ത ശേഷം താൻ കോയമ്പത്തൂരിൽ ഒളിവിലായിരുന്ന സമയത്ത് നിരന്തരം മുഖ്യമന്ത്രിയുമായി ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒരു ദിവസം തിരുവനന്തപുരത്ത് വന്ന ഉമ്മൻചാണ്ടിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും ഈ സമയത്ത് മുഖ്യമന്ത്രിയൊഴികെ മറ്റുള്ള 5 പേരുടെ വീഡിയോ അദ്ദേഹത്തെ കാണിച്ചിരുന്നെന്നും ബിജു പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് 5.25 കോടി രൂപ താൻ നൽകിയിട്ടുണ്ടെന്നും ബിജു കമ്മീഷൻ മുമ്പാകെ മൊഴി നൽകി. ഇതിൽ 5.10 കോടി രൂപ ഉമ്മൻചാണ്ടിയുടെ കയ്യിൽ നേരിട്ടും ബാക്കി തുക ജിക്കുമോന്റെയും ജോപ്പന്റെയും കൈവശം നൽകിയെന്നുമാണ് ബിജു പറഞ്ഞത്. താൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്നും ഇനി തനിക്ക് മുന്നും പിന്നും നോക്കാനില്ലെന്നും ബിജു പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പറഞ്ഞ ദൃശ്യങ്ങൾ തന്നെയാണ്. ആ എവിഡൻസുകൾ ഞാൻ ഹാജരാക്കാൻ തയ്യാറുമാണ്. യഥാർത്ഥത്തിൽ അത് നാളെ എൻ്റെ ഹസ്കർ അഡ്വക്കേറ്റ് ഹസ്കർ വരുന്നുണ്ട് മോഹൻകുമാർ സാറിന്റെ കൂടെ. അദ്ദേഹവുമായിട്ട് ആലോചിച്ചിട്ട് പാലക്കാട് കിൻഫ്രയിലും ഇടുക്കി കൈലാസപ്പാറയിലും സോളാർ പദ്ധതി നടപ്പിലാക്കാൻ സഹായം ചെയ്യാമെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞതായും ലാഭത്തിന്റെ 40% ഉമ്മൻചാണ്ടിക്ക് നൽകാൻ കരാറാക്കിയിരുന്നെന്നും ബിജു പറഞ്ഞു. ചാണ്ടി ഉമ്മനെ ഭാവിയിൽ ടീം സോളാറിന്റെ പാർട്ണറാക്കാൻ മുഖ്യമന്ത്രിയുമായി ബിജു ധാരണയുണ്ടാക്കിയിരുന്നെന്നും മൊഴി നൽകിയിട്ടുണ്ട്. മറ്റു പല ആരോപണങ്ങളും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ ഇതിനു മുമ്പേ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്തരത്തിൽ ലൈംഗിക ആരോപണം ഇത് ആദ്യമായിട്ടാണ്. ഇതിന്റെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരേണ്ടത് ഇനി രമേശ് ചെന്നിത്തല നേതൃത്വം നൽകുന്ന ആഭ്യന്തര വകുപ്പാണ്. കൊച്ചിയിൽ നിന്നും ബിജേഷ് നടുവിൽ. രാജീവ് ഗാന്ധി വധക്കേസിൽ പ്രതികളെ വിട്ടയക്കാൻ തമിഴ്നാടിന് അധികാരമില്ലെന്ന് സുപ്രീം കോടതി. കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ച കേസുകളിൽ പ്രതികളെ വിട്ടയക്കാൻ കേന്ദ്ര സർക്കാരിന്റെ അനുവാദം വേണമെന്നും 5-അംഗ ഭരണഘടനാ ബെഞ്ച് വിധിച്ചു. ജീവപര്യന്തമെന്നാൽ ജീവിതാവസാനം വരെ തടവാണെന്നും ഭൂരിപക്ഷ ബെഞ്ച് അഭിപ്രായപ്പെട്ടു. സ്വമേധയാ പ്രതികളെ വിട്ടയക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമില്ല എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സമാന അധികാരമുള്ള നിയമപ്രകാരം ശിക്ഷിക്കപ്പെട്ട പ്രതികളെ വിട്ടയക്കാൻ കേന്ദ്ര സർക്കാരിന്റെ അനുവാദം വാങ്ങണം. കേസ് പരിഗണിച്ച കോടതിയുടെ അനുമതി കൂടി തേടണം. രാജീവ് ഗാന്ധി വധക്കേസിലെ പ്രതികളുടെ മോചനം സംബന്ധിച്ച തീരുമാനം 3-അംഗ ബെഞ്ചിന് വിടാനും ഭരണഘടനാ ബെഞ്ച് തീരുമാനിച്ചു. ജീവപര്യന്തമെന്നാൽ ജീവിതാവസാനം വരെ ശിക്ഷ അനുഭവിക്കണമെന്നും ഭൂരിപക്ഷ ബെഞ്ച് അഭിപ്രായപ്പെട്ടു. 20-30 വർഷം കാലാവധി നിശ്ചയിച്ച് പ്രതികൾക്ക് ശിക്ഷയിൽ ഇളവോ പരോളോ നൽകാമെന്ന 3 ജഡ്ജിമാരുടെ അഭിപ്രായത്തോട് ബെഞ്ചിലെ 2 അംഗങ്ങൾ വിയോജിച്ചു. രാജീവ് ഗാന്ധി വധക്കേസ് പ്രതികളെ വിട്ടയക്കുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ തീരുമാനമായിരിക്കും ഇനി നിർണായകമാവുക. 2014 ഫെബ്രുവരി 18 മുരുകൻ, ശാന്തൻ, പേരൽവാളൻ എന്നീ പ്രതികളുടെ വധശിക്ഷ സുപ്രീംകോടതി ജീവപര്യന്തമായി ഇളവ് ചെയ്തിരുന്നു. തുടർന്ന് തമിഴ്നാട് സർക്കാർ പ്രതികളെ വിട്ടയക്കാൻ തീരുമാനിച്ചതാണ് ഭരണഘടനാ പ്രതിസന്ധി സൃഷ്ടിച്ചത്. M. സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. മണൽ മാഫിയയ്ക്ക് വേണ്ടി പരസ്യമായി വില്ലേജ് ഓഫീസർ അടക്കമുള്ള റവന്യൂ ഉദ്യോഗസ്ഥർ രംഗത്ത് വന്നതായി പോലീസ്. കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയ മണൽ ലോറികൾ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പ്രതിഷേധ പ്രകടനം നടത്തി. ആലപ്പുഴ ചെങ്ങന്നൂരിലാണ് സംഭവം.
അധികൃതമായി കടത്താൻ ശ്രമിച്ച മണൽ ചെങ്ങന്നൂർ എസ്ഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് പിടികൂടിയതിനെതിരെയാണ് ദീപക് എന്ന വില്ലേജ് ഓഫീസറടക്കം പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പ്രതിഷേധ പ്രകടനം നടത്തിയത്. ചെങ്ങന്നൂർ താലൂക്ക് ഓഫീസിലെ 40 വരുന്ന ജീവനക്കാർ അവധിയെടുത്താണ് പ്രതിഷേധ പ്രകടനം നടത്തിയത്. ചെങ്ങന്നൂർ മേഖലയിൽ വ്യാപകമായി മണൽ കടത്തുന്നവർക്ക് റവന്യൂ അധികാരികളാണ് സഹായം നൽകി വരുന്നതെന്നാണ് പരാതികളുള്ളത്. ഇത്തരത്തിൽ റവന്യൂ ജീവനക്കാരുടെ സുഹൃത്തിന്റെ മണൽ ലോറിയാണ് പോലീസ് പിടികൂടിയത്. ഇത് വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് വില്ലേജ് ഓഫീസറടക്കം ബന്ധപ്പെട്ടിട്ടും പോലീസ് ശക്തമായ നിലപാട് സ്വീകരിച്ചതോടെയാണ് പ്രതിഷേധവുമായി ഇവർ പോലീസിനെതിരെ വന്നത്. പോലീസിന്റെ ജോലി തടസ്സപ്പെടുത്തിയതിന് വില്ലേജ് ഓഫീസർ ദീപക് അടക്കം കണ്ടാലറിയാവുന്ന 10 പേർക്കെതിരെ ചെങ്ങന്നൂർ പോലീസ് കേസെടുത്തു. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. പോലീസ് തലപ്പത്ത് പൊട്ടിത്തെറി. സ്ഥാനമാറ്റ വിഷയത്തിൽ സർക്കാരിനെതിരെ വിമർശനവുമായി ലോക്നാഥ് ബെഹ്റ. ഫയർഫോഴ്സ് മേധാവിയായി തരം താഴ്ത്തിയ സർക്കാർ നടപടിയിൽ അതൃപ്തിയുണ്ടെന്നും DGP ലോക്നാഥ് ബെഹ്റ പറയുന്നു. സർക്കാരിന്റെ തീരുമാനത്തിൽ കടുത്ത അതൃപ്തിയുണ്ടെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു DGP ലോക്നാഥ് ബെഹ്റയുടെ വാക്കുകൾ. കേഡർ പദവിയുള്ള DGP ഇരിക്കേണ്ട വിജിലൻസിന്റെ മേധാവിയായി AD GP ശങ്കർ റെഡ്ഡി ചുമതല നിർവഹിക്കുമ്പോൾ 3 DGPമാരിൽ 2 പേർക്ക് മാത്രമാണ് നോൺ കേഡർ പദവി നൽകിയിരിക്കുന്നത്. മിച്ചമുള്ള ഒരു DGPക്ക് AD GPയുടെ ശമ്പളമേ ലഭിക്കൂ. ഈ സാഹചര്യം ചൂണ്ടിക്കാട്ടി താൻ ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകിയതായും സർക്കാരിന്റെ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണെന്നും ലോക്നാഥ് ബെഹ്റ മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ ഓർഡർ ഇൻ അക്കോർഡൻസ് വിത്ത് റൂൾ അല്ല, ഓൾ ഇന്ത്യ സർവീസസ് റൂളിലൂടെ ഇതിനെ ഇല്ല. ഞാനൊരു സബ്മിഷൻ ചീഫ് സെക്രട്ടറിക്ക് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ നോക്കാം. അത് ഗവൺമെൻറ് കൊടുത്ത് തീരുമാനിക്കട്ടെ. എനിക്ക് ഐ വിൽ എക്സ്പെക്ട് എ റെസ്പോൺസ് ഫ്രം ദ ഗവൺമെൻറ്. സോ ഐ വിൽ വെയിറ്റ് ഫോർ ദി റെസ്പോൺസ് ഫ്രം ദ ഗവൺമെൻറ്. ഇത് എങ്ങനെ അവർ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഓർഡർ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. തന്നെ തരം താഴ്ത്തിയ സർക്കാരിൽ നിന്നും അനുകൂല മറുപടി ലഭിച്ചില്ല എങ്കിൽ ആദ്യം അവധിയിൽ പോകാനും ശേഷം കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കാനുമാണ് ബെഹ്റയുടെ തീരുമാനം. സർക്കാരിൻ്റെ ഈ തീരുമാനത്തിനെതിരെ IPS അസോസിയേഷൻ ഉടൻ യോഗം വിളിച്ചുകൂട്ടി പ്രമേയം പാസ്സാക്കണമെന്നാണ് 3 DGPമാരും പറയുന്നത്. പുതിയ സാഹചര്യത്തോടെ DGP സെൻകുമാർ ഒഴികെയുള്ള മുഴുവൻ DGPമാരും സർക്കാരിനെതിരെ തിരിയുന്ന സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത്. ബെഹ്റയുടെ നിയമന കാര്യത്തെപ്പറ്റി ആഭ്യന്തരമന്ത്രിയോട് ചോദിച്ചെങ്കിലും രമേശ് ചെന്നിത്തല മറുപടി പറയാതെ ഒഴിഞ്ഞുമാറി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബാർ ലൈസൻസ് ഫീസിൽ ഇളവ് വരുത്തിയത് മന്ത്രിസഭാ തീരുമാനമാണെന്ന എക്സൈസ് മന്ത്രി കെ ബാബുവിൻ്റെ വാദം പൊളിയുന്നു. സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങിയതിനു ശേഷമാണ് മന്ത്രിസഭ ഇക്കാര്യം ചർച്ച ചെയ്തത്. തീരുമാനമെടുത്തത് കെ ബാബു ഏകപക്ഷീയമാണെന്ന് വ്യക്തമാക്കുന്ന മന്ത്രിസഭാ രേഖകൾ People TV പുറത്തുവിട്ടു. ബാർ ലൈസൻസ് ഫീസ് 22 ലക്ഷം രൂപയിൽ നിന്ന് 25 ലക്ഷമാക്കി ഉയർത്തണമെന്നായിരുന്നു എക്സൈസ് കമ്മീഷണറുടെ ശുപാർശ. ഈ ശുപാർശ അവഗണിച്ച് ഫീസ് 23 ലക്ഷമാക്കി ഇളവ് ചെയ്ത സർക്കാർ ഉത്തരവ് 2013 പുറത്തിറങ്ങി. ലൈസൻസ് ഫീസിൽ കുറവ് വരുത്തിയത് മന്ത്രിസഭാ തീരുമാന പ്രകാരമായിരുന്നുവെന്നാണ് കെ ബാബു നിയമസഭയിൽ വിശദീകരിച്ചത്. എന്നാൽ തീരുമാനമെടുത്തത് എക്സൈസ് മന്ത്രി ഏകപക്ഷീയമായാണെന്ന് വ്യക്തമാക്കുന്ന മന്ത്രിസഭാ രേഖകളാണ് പുറത്തുവന്നത്. 2013 മാർച്ച് 15 എക്സൈസ് വകുപ്പ് ഫീസ് ഇളവിൽ തീരുമാനമെടുത്ത് ഉത്തരവിറക്കി. മാർച്ച് 27 തെറ്റുകൾ തിരുത്തി ഭേദഗതി ഉത്തരവിറക്കി. 2 ഉത്തരവുകളും പുറത്തിറങ്ങി 1.5 മാസത്തിനു ശേഷം April 30 ഇക്കാര്യം മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വന്നത്. വിദേശമദ്യ ചട്ടമനുസരിച്ചുള്ള ഫീസുകളുടെ ഭേദഗതി നയപരമായ കാര്യമായതിനാൽ മന്ത്രിസഭയുടെ അംഗീകാരമില്ലാതെ ഉത്തരവിറക്കാനാകില്ല. വിഷയത്തിൻ്റെ അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്ത് അനുമതി കൂടാതെ ഉത്തരവിറക്കിയെന്നാണ് വകുപ്പിൻ്റെ വിശദീകരണം. ബാർ ലൈസൻസുകളുടെ കാര്യത്തിൽ സുപ്രീംകോടതിയിൽ കേസുകൾ നിലവിലിരിക്കുമ്പോൾ പുറത്തിറങ്ങിയ ഉത്തരവ് നിയമവകുപ്പ് അറിഞ്ഞിട്ടില്ല. നികുതി നിർദ്ദേശവുമായി ബന്ധപ്പെട്ട കാര്യം ധനവകുപ്പും അറിഞ്ഞിട്ടില്ലെന്ന് മന്ത്രിസഭാ കുറിപ്പിൽ നിന്ന് വ്യക്തം. കോഴ വാങ്ങിയതിനു ശേഷം ലൈസൻസ് ഫീസിൽ ഇളവ് വരുത്തിയെന്ന ബാറുടമകളുടെ ആരോപണത്തെ പുറത്തുവന്ന രേഖകൾ സാധൂകരിക്കുന്നു. MR സജേഷ്, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബാർ കോഴക്കേസിൽ തുടരന്വേഷണത്തിനെതിരെ സമർപ്പിച്ച ഹർജി നിയമപരമല്ലെന്ന് ഹൈക്കോടതി. ഹർജിക്കാരനെതിരെ കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചു. ഇതിനെ തുടർന്ന് ഹർജി പിൻവലിക്കുകയാണെന്ന് ഹർജിക്കാരനായ തൊടുപുഴ സ്വദേശി സണ്ണി മാത്യുവിൻ്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. ഹർജിയുടെ നിയമസാധുത പരിശോധിച്ച കോടതി ഹർജി നിയമപരമായി നിലനിൽക്കുന്നതല്ലെന്ന് വ്യക്തമാക്കി. വിജിലൻസ് കോടതിയുടെ തുടരന്വേഷണ ഉത്തരവ് നേരത്തെ ഇതേ കോടതി ശരിവച്ചിരുന്നതാണെന്ന് ജസ്റ്റിസ് കമാൽ പാഷ ചൂണ്ടിക്കാട്ടി. ഇതോടെ റിവിഷൻ ഹർജി പിൻവലിക്കുകയാണെന്ന് ഹർജിക്കാരൻ്റെ അഭിഭാഷകൻ കോടതിയെ അറിയിക്കുകയായിരുന്നു. ഹർജിക്കാരനെതിരെ കടുത്ത വിമർശനമാണ് കോടതി ഉന്നയിച്ചത്. കടുത്ത പിഴ ചുമത്തേണ്ടതായിരുന്നുവെന്നും ഹർജി പിൻവലിച്ച സാഹചര്യത്തിൽ പിഴ ചുമത്തുന്നില്ലെന്നും കോടതി പറഞ്ഞു. നേരത്തെ ജസ്റ്റിസ് സുധീന്ദ്രകുമാർ പരിഗണിച്ച ഹർജി ഇന്നലെയാണ് ജസ്റ്റിസ് കെമാൽ പാഷയുടെ ബെഞ്ചിലേക്ക് മാറ്റിയത്. സമാന സ്വഭാവമുള്ള മറ്റൊരു ഹർജി ഇതേ ബെഞ്ച് മുൻപ് പരിഗണിച്ച് തീർപ്പാക്കിയ സാഹചര്യത്തിലായിരുന്നു ബെഞ്ചുമാറ്റം. കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിച്ച ജസ്റ്റിസ് സുധീന്ദ്രകുമാർ ബാർ കോഴയിൽ CBI അന്വേഷണമാണ് ഉചിതമെന്ന് വ്യക്തമാക്കിയിരുന്നു. കുറ്റാരോപിതർക്ക് മുഖ്യമന്ത്രി തന്നെ ക്ലീൻ ചിറ്റ് നൽകിയ സാഹചര്യത്തിൽ വിജിലൻസ് അന്വേഷണം എങ്ങനെ നിഷ്പക്ഷമാകുമെന്നും കോടതി അന്ന് സംശയം പ്രകടിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.